മണിപ്പൂരിലെ ആ ഇഷ്യൂ നമ്മളെല്ലാം കണ്ടതാണ്. അതിൽ ഇതുവരെയായിട്ടും നരേന്ദ്രമോദി ഒന്നും മിണ്ടിയില്ലായിരുന്നു, മൗനമായിരുന്നു. അപ്പം ഇന്നലെ അവസാനം അദ്ദേഹം സംസാരിച്ചു, ജനങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് സങ്കടമുണ്ടായി, ദേഷ്യമുണ്ടായി, ഇങ്ങനത്തെ ഇങ്ങനെ പ്രശ്നം മണിപ്പൂരിൽ ഉണ്ടായാലും അദ്ദേഹം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് സംസാരിച്ചായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മിനിറ്റുള്ളൊരു സ്പീച്ചായിരുന്നു തോന്നുന്നു. പുള്ളി പറഞ്ഞിട്ട് പുള്ളി പോയി, അതിനകത്ത് അതിനകത്ത് വേണ്ട നടപടി എന്ത് വേണമെന്നൊന്നും പറഞ്ഞില്ല. കാരണം ഒരു നാടിന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അദ്ദേഹം പറയേണ്ടത് നിങ്ങൾ ആയുധങ്ങൾ താഴെ വെക്കൂ, എല്ലാവരും ശാന്തരാകൂ എന്നൊക്കെ പറയേണ്ട സ്ഥലത്ത് അതൊന്നും പറയാതെ മറ്റ് സംസ്ഥാനങ്ങളോടും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റൂൾസ് സ്ട്രിക്റ്റ് ആക്കണമെന്ന് പറഞ്ഞ് പോവുകയല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഈവൻ അബൌട്ട് ആ ഒരു മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കോമൺലി എല്ലാ സംസ്ഥാനങ്ങളോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഈ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ മണിപ്പൂരിലെ ചൂണ്ടിക്കാണിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ അത്രമാത്രമേ ഉള്ളായിരുന്നു, ആരോ എഴുതി കൊടുത്ത ഒരു സ്പീച്ചിൻ്റെ പേരിൽ അദ്ദേഹം സംസാരിച്ചിട്ട് പോയി. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു, ദേഷ്യവും സങ്കടമൊക്കെ തോന്നി, ഇപ്പോഴല്ല തോന്നേണ്ടത്, ഇത് അന്ന് എന്നാണ് തുടങ്ങിയത്, അന്ന് അദ്ദേഹം സംസാരിച്ചായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. കാരണം മെയ് 4-ാം തീയതി നടന്ന സംഭവമാണിത്, ഇനി വന്നത് എന്നാണ്, ഇന്നലെ മെനയാന്നാണ് ഈ ഒരു വീഡിയോ പബ്ലിക്കായത് അല്ലേ. കാണാൻ പറ്റുന്നല്ല, ഈ രണ്ട് മാസമായിട്ട് അല്ലെങ്കിൽ 74 ദിവസമായിട്ട് ഈ പറയുന്ന മണിപ്പൂരിൽ നെറ്റ് കണക്ഷൻ ഇല്ല, അതെല്ലാം കട്ടാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നപ്പോൾ മാത്രം ഈ ഒരു വീഡിയോ മാത്രമേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഈ രണ്ട് സ്ത്രീകൾക്ക് മാത്രം പറ്റിയ പ്രശ്നം മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. ബാക്കി എന്തൊക്കെ സംഭവിച്ചു ഈ 2 മാസം, ഈ 74 ദിവസം ഇടയ്ക്ക് വേറെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇവൻ ഈ ഒരു വീഡിയോയുടെ മാത്രം ഒരു ക്ലിപ്പ് വെച്ചാണ് എല്ലാവരും അറിഞ്ഞത് ഇവിടുത്തെ ഇത്രയും വൾഗറാണ് സിറ്റുവേഷൻ എന്ന്. അപ്പോൾ ഈ ഒരു 74 ദിവസങ്ങളുടെ ഇടയ്ക്ക് ഇത് കൂടുതൽ സംഭവിച്ചു കാണത്തില്ലേ? വേറെ ആളുകൾക്ക് പലതും സംഭവിച്ചു കാണത്തില്ലേ? ഉണ്ട്. കാരണം 1000 വീടുകൾ വീട് പോയി, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി, 177 ആളുകളുടെ ജീവൻ പോയി. ഇപ്പോൾ അവിടെ നടക്കുന്നത് ആയുധം കൊണ്ട് വെടിവെപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കുങ്കി എന്ന് പറഞ്ഞ ആ ഒരു റിലീജിയനുള്ള ആളുകളും മേട്ടി എന്ന് പറഞ്ഞ റിലീജിയൻ ആളുകളും തമ്മിൽ വെടിവെപ്പാണ്, തൂക്കുകൾ കൊണ്ടാണ് ഇപ്പോൾ അതായത് അവർ ചേരിയിരിഞ്ഞ് നിൽക്കുന്നത്. അത്രയും വൾഗർ സിറ്റുവേഷൻ ആണ്, കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്ന സിറ്റുവേഷൻ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇവിടെ ഷൂട്ടർ സൈറ്റ് ഓർഡർ വരെ ഉള്ള ഒരു സ്ഥലമായി നിൽക്കുകയാണ് ഇപ്പോൾ പറയുന്ന മണിപ്പൂർ എന്ന് പറയുന്നത്. അത്രയും വൾഗറായി നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ നമുക്ക് പേടി തോന്നിയില്ലേ? ആർക്കാലും പേടി തോന്നി ഈ ഒരു ആ ഒരു ആലോചിച്ച് നോക്കണം അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ. കുങ്കി എന്ന് പറഞ്ഞ റിലീജിയനുള്ള ആള് രണ്ട് സ്ത്രീകളെ ഈ പറയുന്ന മേട്ടി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾ തലേന്ന് ഈ വീഡിയോ വന്ന ദിവസമാണ് 4-ാം തീയതി. അപ്പോൾ ഈ പറയുന്ന മെയ് 4-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഓൾറെഡി വീഡിയോ വന്നത് നമ്മളെ ജൂലൈ ആയിട്ടാണ്. അപ്പോൾ മെയ് 3-ാം തീയതി ഇവരുടെ വീടുകൾ ഈ പറയുന്ന മേട്ടി റിലീജിയൻ തീയിട്ട് നശിപ്പിക്കുകയും അവരെ അവിടുന്ന് ഓടിക്കുകയും ഈ രണ്ട് സ്ത്രീകളെ അവിടുന്ന് ചവിട്ടി അന്ന് രാത്രി തന്നെ അവരെ ഡ്രസ് കൂരാൻ പറഞ്ഞ് പീഡിപ്പിക്കുക അല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഡ്രസ് കൂരി രാവിലെ ആയിരുന്നു ഈ പറയുന്ന സംഭവം ഉണ്ടായത്. രാവിലെ ആ ഒരു 20 വയസ്സുള്ള പെൺകുട്ടിയെ റോഡിൽ കൂടെ, അതുപോലെ 40 വയസ്സുള്ള സ്ത്രീയെ റോഡിൽ കൂടെ നഗ്നയായി നടത്തിക്കൊണ്ട് മൊളസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോകുന്ന വഴിക്ക് മൊളസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സൈഡിലുള്ള പാടിയിൽ കൊണ്ടുപോയി അവിടെ ഒരു കുറ്റിക്കാട്ടി കൊണ്ടുപോയി വിളിച്ച് പറഞ്ഞത് എങ്ങനാ, ബലാത്സംഗം ചെയ്യാൻ താല്പര്യമുള്ളവർ വരൂ ചെയ്യാമെന്ന് പറഞ്ഞ് കയറി ഇറങ്ങി ആ പിഞ്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ 20 വയസ്സുള്ള കുട്ടിയെ അവർ പീഡിപ്പിച്ചു. ആലോചിച്ച് നോക്കി ആ വീഡിയോ എനിക്ക് കാണാൻ വയ്യ, കാരണം ഓൾറെഡി ആ വീഡിയോ ബ്ലർ ചെയ്യാണ് വന്നിരിക്കുന്നത്. എന്നാലും കാണുമ്പം പേടിയും സങ്കടവും തോന്നും, എന്തൊരു മ്ലേച്ഛമാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയെ. ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തു, അതുപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ട് വലിയ കരാറുകളായി, കോവിഡ് സമയത്ത് സിറം കൊടുത്ത് നമ്മൾ വലിയ ശ്രേഷ്ഠ പദവി നേടി, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നതായി. എന്നാൽ അവസാനം സ്ത്രീയെ സംരക്ഷിക്കാൻ പോലും നമുക്ക് ഒരു കഴിവില്ലാത്ത അവസ്ഥയെന്ന് വന്നില്ല ഇപ്പം. ഈ 2 മാസം നെറ്റില്ലാത്തതിന് കാരണം കൊണ്ടാണ് ഈ സംഭവം ഒന്നും ഉണ്ടായത്. എനിക്ക് കണ്ടിട്ട് തോന്നി സംതിങ് പ്രീ പ്ലാൻഡ് ആണെന്ന് തോന്നിപ്പോകും. കാരണം 2 മാസം നെറ്റും ഇല്ല ഒന്നും ഇല്ല, ഈ സംഭവങ്ങളൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഈ സംഭവം പുറത്തോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം ഇന്ത്യയുടെ പ്രസന്റ് അല്ലെങ്കിൽ മണിപ്പൂരിലെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോ വന്നതുകൊണ്ട് തന്നെ മോദിക്ക് പോസ്റ്റിംഗ് വന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ട്വിറ്ററിലാണ് റീച്ചായത്, അത് ലോകരാഷ്ട്രം മൊത്തം കണ്ടുകയാണ് ഇപ്പോൾ. എന്നിട്ട് അവസാനം നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് എന്താ? നമ്മളെ കൊണ്ട് ചെയ്തത് ട്വിറ്ററിനെതിരെ കേസ് കൊടുത്തു, നിങ്ങളാണ് ഈ വീഡിയോ
റീച്ച് ആക്കി അവർക്ക് കേസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞാൽ എന്തോ സോഷ്യൽ മീഡിയയിൽ ആരും ഷെയർ ചെയ്യില്ലെന്ന്. സി ഒരു വീഡിയോ വന്നാൽ ഓഫ് കോഴ്സ് ആൾക്കാർ ഷെയർ ചെയ്യും, അത് എന്തൊക്കെ പറഞ്ഞാലും ഷെയർ ആവും. ഇപ്പം തന്നെ എത്ര മില്യൺസ് ആണ് ഷെയർ ആയി കാണുന്നത്. ഈ ഒരു ന്യൂസ് വന്ന് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഷെയർ ചെയ്യും. കാരണം എല്ലാവർക്കും വേണ്ടത് സ്വസ്ഥത സമാധാനമാണ്. ഈ മണിപ്പൂർ മാത്രമല്ല, മേ ബി ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലല്ലേ. ഇതുപോലെ ബി ജെ പി ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട് നമ്മളെ ഇന്ത്യയിൽ, അതിലൊരു സംസ്ഥാനമല്ല ഇപ്പോൾ മണിപ്പൂർ. അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. പറയാൻ പറ്റത്തില്ല എങ്ങനെ ആയി തീരുമെന്ന്. ഇപ്പോഴേ കൺട്രോൾ ചെയ്യില്ലെങ്കിലാണ് നമ്മുടെ നാട് മുടിയും. കാരണം പലരും പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വർഗീയത കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു ഭാഗമല്ല ഈ കാണുന്നത്. പിന്നെ പറയാനുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞാലും നമ്മുടെ മോദിജി ഇപ്പോഴാണെന്ന് സംസാരിച്ചിരുന്നത്. നമുക്കൊരു വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെക്ഷനിലെ മിനിസ്റ്റർ ഉണ്ട്, സ്മൃതി എസ് ഇറാനി. നമ്മുടെ ചൈൽഡ് വെൽഫെയർ അല്ലെങ്കിൽ വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡെവലപ്മെൻറ്റിൻ്റെ മിനിസ്റ്ററാണ്. പുള്ളിക്കാരി ട്വിറ്ററിൽ വന്ന് ട്വീറ്റ് ചെയ്ത് അത് ആ ഒരു ലേഡിയും പറഞ്ഞത് ഹൊറിബിൾ വീഡിയോ, രണ്ട് സ്ത്രീകളെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അതിനെക്കുറിച്ച് ഒരു 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 പോസ്റ്റ് ചെയ്ത് പുള്ളിക്കാരി പോയി. എന്താ ആരും എന്താ മൗനം പാലിക്കുന്നത്? ഇവിടെ ഒരു വേറെ ഒരു സംഭവം ഉണ്ടായാൽ, ഒരു വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ എല്ലാവരും ചാടി വരുമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പട്ടി തല്ലിക്കൊന്നാൽ ഇവിടെ ആരൊക്കെ രോഷം കൊള്ളും, എന്തൊക്കെ സംസാരം ഉണ്ടാവും? ആ കൊന്നവനെ പിടിച്ച് ജയിലിടാൻ നോക്കത്തില്ലേ? സി ഇവിടെ എന്താ പറ്റി? ഇവിടെ ഒരു മനുഷ്യനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാണ് ആരും മിണ്ടാത്തത്. ഒരു മനുഷ്യന് ഇവിടെ പുല്ല് വില ആയതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവേണ്ടത്. അതുപോലെ മിണ്ടാതിരിക്കാതെ പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന മന്ത്രിയായിട്ട് ഇരിക്കുന്നത്? ആക്ഷൻ എടുക്കേണ്ട അന്നേരം തന്നെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്ന ശേഷമല്ലേ ഇത്രയൊക്കെ പുരോഗമനം, ഈ ഒരു ന്യൂസിനകത്ത് പുരോഗമനം ഉണ്ടായത്? ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമല്ലേ ഇത്രയൊരു ഈ ഒരു ന്യൂസിനകത്ത് ഇത്ര ആക്ഷൻ എടുത്തത്? സി ആ ഒരു ആ ലേഡി തന്നെ പറയുന്നുണ്ട് അവിടെ ഇതിനെല്ലാം ഇതെല്ലാം സാക്ഷിയായി അല്ലെങ്കിൽ ഇതിനെല്ലാം ഇരയായ ലേഡി പറയുന്നുണ്ട് അവരെ പോലീസുകാർ തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഇട്ടുകൊടുത്തതെന്ന്. കാരണം ഇവരെ രക്ഷിച്ചുകൊണ്ട് വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് ആൾക്കാർ ഇവരെ ബ്ലോക്ക് ചെയ്യുകയും ഈ രണ്ട് സ്ത്രീകളെ റോഡി ഇട്ടിട്ട് അവർ കൊണ്ടുപോയി ഈ പറയുന്ന മേറ്റീവ് റിലീജിയൻ അവരെ കൊണ്ടുപോകുകയാണ് ചെയ്തത്. സോ അന്ന് പോലും FIR പോലും ഇടാതെ പോലീസുകാർ എന്തുകൊണ്ട് മിണ്ടാതെ നിന്നു? സി അതാണ് നോക്കേണ്ടത്. ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. ഈ ഒരു വീഡിയോ വന്ന ശേഷമാണ് ഇത്രയൊക്കെ മാറ്റമുണ്ടായത്. ഇന്നിപ്പം ആ ഒരു വ്യക്തിയെ, പ്രൈം ക്രിമിനലായ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ പറയുന്ന സ്ത്രീകൾ, കുങ്കി വിഭാഗത്തിലെ സ്ത്രീകൾ ഈ പറയുന്ന വ്യക്തിയുടെ വീട് കത്തിച്ചു നശിപ്പിച്ചു ചെയ്തു. ചെയ്യും, ഓഫ് കോഴ്സ് ചെയ്യും. ഈ കുങ്കി എന്ന വിഭാഗത്തിലെ രണ്ട് സ്ത്രീകളെയാണ് ഇവർ ഈ മൊളസ്റ്റ് ചെയ്യുകയും റേപ്പ് ചെയ്യുകയും ചെയ്തത്. അയാൾ ഒരു കുട്ടി മരിച്ചുപോയി, ഒരാൾ മരിച്ചുപോയി. ആലോചിക്കണം, അത്രയും വൾഗറായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഈ വീഡിയോ വന്നുകൊണ്ടാണ് ഈ ആക്ഷൻ ഉണ്ടായത്. സപ്പോസ് ഞാൻ ആലോചിക്കുവാണ്, ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നില്ല എന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാട്ടിൽ ആരും അറിയത്തില്ലാത്ത സംഭവങ്ങളൊന്നും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബലത്തിലാണ് ഇത് ഇത്രയും നടന്നത്. സി അവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തത്, എന്തുകൊണ്ട് രണ്ട് മാസം നെറ്റ് കട്ടാക്കി അവിടെ? ചിലപ്പോൾ നമ്മുടെ നാടിൻ്റെ മോശാവസ്ഥ പുറത്ത് അറിഞ്ഞുള്ള നാണക്കേട് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഇതുപോലത്തെ ഒരു സിസ്റ്റം? എന്തിനാണ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? അല്ലാതെ അത് ഒളിച്ചു വെച്ചിട്ട് നേട്ടം കിട്ടാൻ ആർക്ക് നേട്ടം കിട്ടാനാ? എന്നാലും വളരെ മോശമാണ്, വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാലും ഈ വീഡിയോ വന്നതിന് ശേഷം എല്ലാം മാറും. ഇനി എല്ലാവരും അറസ്റ്റ് ചെയ്യും, മറ്റ് മറിച്ചത് അവനെ വിധി കൊടുക്കും, അല്ലെങ്കിൽ അവനെ വേണ്ട നടപടിയെല്ലാം ചെയ്യും. സി ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിൻ്റെ പേരിൽ ആവില്ല ഇതുപോലത്തെ നടപടി ചെയ്യേണ്ടത്. അതിന് കൃത്യമായ നടപടി ചെയ്യാൻ ഇവിടെ ആൾക്കാരും അതിന് വേണ്ട സിസ്റ്റവും വേണം. അല്ലാതെ പൊതുജനം കണ്ട് ലോകം മൊത്തം കണ്ട് എന്നതിൻ്റെ പേരിൽ ആവില്ല ഇതുപോലത്തെ പ്രവൃത്തികൾ. സോ ഇനിയും ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇനിയും വരും. കാരണം അങ്ങോട്ട് ഇനിയും വരാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി പ്രശ്നങ്ങളായിരിക്കും. ഇനി എന്തൊക്കെ നടന്നു എന്ന് ഓരോ തവണ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് ഇനി അടുത്ത വീഡിയോ കാണുന്നത്? എല്ലാവർക്കും ബൈ ബൈ.